ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ രാജിവെച്ചു. പ്രാഥമിക കാർഷിക വായ്പ സഹകരണ സംഘങ്ങളുടെ കമ്പ്യൂട്ടർവൽക്കരണം കോടിക്കണക്കിന് കർഷകർക്ക് ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ISROയുടെ രണ്ടാമത് വാണിജ്യ ഉപഗ്രഹ വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിൽ വൈകിട്ട് 6. പരിസ്ഥിതി ലോല മേഖലാ വിഷയത്തിൽ അവലോകന യോഗം വൈകിട്ട് ചേരും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കളായ കേരള ടീമിനെ സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് ആദരിക്കും. വാർത്തകൾ വിശദമായി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ രാജിവെച്ചു. സഭയിൽ ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന ഗവർണറുടെ നിർദ്ദേശം സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി തയ്യാറാവാത്തതിനെ തുടർന്നാണ് താക്കറെയുടെ രാജി. ഇതോടെ ശിവസേന നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാടി സഖ്യം തകർന്നു. ലെജിസ്ലേറ്റീവ് കൌൺസിൽ അംഗമായിരുന്ന മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് രാജിവിവരം അറിയിച്ചത്. പിന്നീട് അദ്ദേഹം ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിയെ നേരിൽ കണ്ട് രാജിക്കത്ത് കൈമാറി. NCP നേതാവ് ശരത് പവാറിനെയും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെയും ഇതുവരെ നൽകിയ പിന്തുണയ്ക്ക് താക്കറെ നന്ദി അറിയിച്ചു. പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ കമ്പ്യൂട്ടർവൽക്കരണത്തിന് കേന്ദ്രമന്ത്രിസഭ നൽകിയ അംഗീകാരം കോടിക്കണക്കിന് ചെറുകിട പരിമിത കർഷകർക്ക് ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇടപാടുകളിൽ സുതാര്യത ഉറപ്പുവരുത്താനും മികച്ച സേവനം നൽകാനും പ്രാഥമിക വായ്പാ സംഘങ്ങൾക്ക് ഇതുവഴി കഴിയുമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. ഡെസ്ക് റിപ്പോർട്ട്. രാജ്യത്തെ 63,000 പ്രാഥമിക വായ്പാ സംഘങ്ങളെ 2,516 കോടി രൂപ ചെലവിൽ കമ്പ്യൂട്ടർവൽക്കരിക്കാനാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ന്യൂഡൽഹിയിൽ അറിയിച്ചു. സംഘങ്ങളിലെ അംഗങ്ങളായ 13 കോടിയോളം കർഷകർക്ക് പ്രയോജനപ്രദമായ നടപടിയാണിത്. സംഘങ്ങളുടെ പ്രവർത്തനം വൈവിധ്യവൽക്കരിക്കാനും കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനും കേന്ദ്രം മാതൃകാ ബൈലോ തയ്യാറാക്കി വരികയാണെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. ഒരു മാസത്തിനകം ഇതിന്റെ കരട് തയ്യാറാക്കും. പുതിയ സഹകരണ നയം തയ്യാറാക്കാനും സഹകരണ സ്പിക്കുന്ന അസംസ്കൃത എണ്ണയുടെ വിൽപ്പന നിയന്ത്രണം എടുത്തുകളയാനും ഇന്നലെ ചേർന്ന കേന്ദ്ര സാമ്പത്തികകാര്യ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. എണ്ണ പര്യവേഷണ ഉൽപ്പാദന കമ്പനികൾക്ക് വിപണി സ്വാതന്ത്ര്യം നൽകുന്ന നടപടിയാണിതെന്ന് അനുരാഗ് സിംഗ് ഠാക്കൂർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്യമി ഭാരത് പരിപാടിയിൽ പങ്കെടുക്കും. സൂക്ഷ്മ ചെറുകിട സംരംഭകത്വ പദ്ധതിയുടെ പ്രകടനം മെച്ചപ്പെടുത്തൽ, MSME മേഖലയുടെ കയറ്റുമതി ശേഷി വർദ്ധിപ്പിക്കൽ, പ്രധാനമന്ത്രിയുടെ തൊഴിൽ സൃഷ്ടി പദ്ധതിക്ക് കീഴിലെ പുതിയ സംരംഭങ്ങൾ എന്നിവ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി തൊഴിൽ സൃഷ്ടി പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി ഡിജിറ്റലായി സഹായം കൈമാറും. MSME ഐഡിയ ഹാക്കത്തോണിന്റെ ഫലപ്രഖ്യാപനവും MSME ദേശീയ പുരസ്കാരങ്ങളുടെ വിതരണവും പ്രധാനമന്ത്രി നടത്തും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 6 നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. ഇതിന്റെ വിജ്ഞാപനം ജൂലൈ 5 പുറപ്പെടുവിക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചു. ജൂലൈ 19 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന 20. 47th GST കൌൺസിൽ യോഗം ചണ്ഡീഗഡിൽ സമാപിച്ചു. ബാറ്ററി പാക്ക് ഘടിപ്പിച്ചതോ അല്ലാത്തതോ ആയ വൈദ്യുത വാഹനങ്ങൾക്ക് പ്രോത്സാഹനമായി നികുതി നിരക്ക് 5% യോഗം തീരുമാനിച്ചു. LED ലൈറ്റുകളുടെയും അനുബന്ധ സാധനങ്ങളുടെയും GST നിരക്ക് 12 നിന്ന് 18% വർദ്ധിപ്പിക്കും. സൌരോർജ്ജ വാട്ടർ ഹീറ്ററുകളുടേത് 5-ൽ നിന്ന് 12% ഉയർത്തി. റോഡ്, പാലം, റെയിൽവേ, മെട്രോ, ജലശുദ്ധീകരണശാല, ശ്മശാനം എന്നിവയുടെ നിർമ്മാണ കരാറുകൾക്കും GST നിരക്ക് 12-ൽ നിന്ന് 18% ഉയർത്തി. ടെട്രാ പാക്കറ്റിലാക്കിയ ഉൽപ്പന്നങ്ങളുടെ നികുതിയും 12-ൽ നിന്ന് 18% ഉയർത്തിയിട്ടുണ്ട്. പുതുക്കിയ നിരക്കുകൾ ജൂലൈ 18 നിലവിൽ വരും. ഉദയ്പൂരിൽ തയ്യൽ തൊഴിലാളി കനയ്യലാലിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണം NIA ഏറ്റെടുത്തു. പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്കടക്കം സംഭവത്തിൽ പങ്കുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണിത്. കനയ്യലാലിന്റെ കൊലപാതകത്തെ തുടർന്ന് രാജസ്ഥാനിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും 1 നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ISROയുടെ രണ്ടാമത് വാണിജ്യ ഉപഗ്രഹ വിക്ഷേപണത്തിന് ശ്രീഹരിക്കോട്ടയിൽ കൌണ്ട്ഡൌൺ പുരോഗമിക്കുന്നു. വൈകിട്ട് 6 3 സിംഗപ്പൂർ ഉപഗ്രഹങ്ങൾ PSLV-C53 റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിക്കുന്നത്. പുതുതായി രൂപീകരിച്ച ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന പൊതുമേഖലാ യൂണിറ്റിന്റെ വാണിജ്യാടിസ്ഥാനത്തിലെ രണ്ടാമത്തെ ദൌത്യമാണിത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരള സ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് മിഷനിൽ രജിസ്റ്റർ ചെയ്ത IT അനുബന്ധ സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ IT ഇതര സ്റ്റാർട്ടപ്പുകൾ കൂടി നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തെ 1550 വില്ലേജുകളുടെ ഡിജിറ്റൽ റീസർവേ പദ്ധതിക്ക് തത്വത്തിൽ നൽകിയ അനുമതി 858 കോടി രൂപയായി പുതുക്കി നിശ്ചയിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി.
ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പിന് ധനകാര്യവകുപ്പിൽ സ്റ്റേറ്റ് നോഡൽ സെൽ രൂപീകരിക്കും. പരിയാരം മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂളിൽ 25 തസ്തികകൾ സൃഷ്ടിക്കും. കൊച്ചി മെട്രോയിലെ 80 തസ്തികകളിൽ സംസ്ഥാന വ്യവസായ സുരക്ഷാ സേനയിൽ നിന്ന് ജീവനക്കാരെ വിന്യസിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. തിരുവനന്തപുരം തിരുമല വില്ലേജിൽ സിഖ് ഗുരുദ്വാര സ്ഥാപിക്കാൻ 10.126 സ്ഥലം ഗവൺമെന്റ് ഭൂമി പാട്ടത്തിന് നൽകാനും തീരുമാനമെടുത്തു. പരിസ്ഥിതി ലോല മേഖലാ വിഷയത്തിൽ വനംവകുപ്പ് സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. വൈകിട്ട് 4 ഓൺലൈനായാണ് യോഗം. മന്ത്രി എ കെ ശശീന്ദ്രൻ, ചീഫ് സെക്രട്ടറി, വനം സെക്രട്ടറി, വനംവകുപ്പ് മേധാവി, അഡ്വക്കേറ്റ് ജനറൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് മൃഗങ്ങളിൽ ആന്ത്രാക്സ് രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധത്തിനാവശ്യമായ നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. തൃശൂർ അതിരപ്പള്ളി വനമേഖലയിലെ കാട്ടുപന്നികളിലാണ് ആന്ത്രാക്സ് സ്ഥിരീകരിച്ചത്. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭ ഇന്ന് വീണ്ടും സമ്മേളിക്കും. മുതിർന്ന CPIM നേതാവ് ടി ശിവദാസ മേനോന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ സാമാജികർക്ക് അവസരമൊരുക്കുന്നതിനുവേണ്ടിയാണ് ഇന്നലെ സമ്മേളനം ഒഴിവാക്കിയത്. രാഹുൽഗാന്ധിയുടെ വയനാട് സന്ദർശനത്തിൽ UDF അംഗങ്ങൾക്ക് പങ്കെടുക്കേണ്ടതിനാൽ നാളത്തെ സഭാ സമ്മേളനം ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നലെ 4805 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളത്തും ആലപ്പുഴയിലും 985 പേർക്ക് വീതമാണ് രോഗബാധ. 7 പേരാണ് ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചത്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കളായ കേരള ടീമിനെ സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് ആദരിക്കും. വൈകിട്ട് നിയമസഭയിലെ R ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ടീം അംഗങ്ങൾക്ക് പാരിതോഷികവും പ്രശസ്തിപത്രവും സമ്മാനിക്കും. മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായിരിക്കും. വിംബിൾട്ടൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് 3 റൌണ്ടിൽ. ഓസ്ട്രേലിയൻ താരം തനാസി കൊക്കുനാക്കിസിനെയാണ് 2 റൌണ്ടിൽ ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്. വനിതാ സിംഗിൾസിൽ 3 സീഡ് ടുണീഷ്യയുടെ ഓൻസ് ജബീറും 5 സീഡ് മരിയ സക്കാരിയും 3 റൌണ്ടിൽ കടന്നു. എലോർഡ കപ്പ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ബോക്സർമാരായ സിമ്രൻജിത്ത് കൌറും അനന്ത ചോപ്രയും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ സിമ്രൻജിത്ത് ചൈനീസ് താരത്തെയും അനന്ത കസാക്കിസ്ഥാൻ താരത്തെയും നേരിടും. ആസാദിക്ക അമൃത് മഹോത്സവിന്റെയും ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതിന്റെയും ഭാഗമായി സംസ്ഥാനത്തെത്തിയ ഹിമാചൽ പ്രദേശിലെ വിദ്യാർത്ഥികൾ 3 ദിവസമായ ഇന്ന് ചാലക്കുടി പുഴയോരത്തെ രസ ഗുരുകുൽ സന്ദർശിക്കും. സംസ്ഥാനത്തെ പരമ്പരാഗത പാചക ഭക്ഷണ കൃഷിരീതികൾ അടുത്തറിയാൻ അവിടെ സൌകര്യമൊരുക്കിയിട്ടുണ്ട്. തുടർന്ന് പറവൂരെ ചേന്ദമംഗലം കൈത്തറി നിർമ്മാണവും ചെറായി ബീച്ചും അവർ സന്ദർശിക്കും. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായനായിരുന്ന കാമരാജിന്റെ 119 ജന്മദിന വാരാഘോഷം July 15 മുതൽ 22 വരെ വിപുലമായി ആചരിക്കാൻ കാമരാജ് ഫൌണ്ടേഷൻ കോഴിക്കോട് ജില്ലാ പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചു. ജില്ലാ കൺവെൻഷൻ ഫൌണ്ടേഷൻ സംസ്ഥാന പ്രസിഡന്റ് PK കബീർ സലല ഉദ്ഘാടനം ചെയ്തു. July 17 കാമരാജ് ജയന്തി വാരാഘോഷം ഫൌണ്ടേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ എ നീലലോഹിതദാസ് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഭാഗമായ മെഡിക്കൽ ക്യാമ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിലും ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പുമായി ബന്ധപ്പെട്ട ജോലികൾ വേഗത്തിലാക്കാൻ ജില്ലാ വികസന കമ്മീഷണറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. 650 മീറ്റർ എയർ സ്ട്രിപ്പിൽ 2 ചെറുവിമാനം ഇറക്കാൻ ശ്രമിച്ചെങ്കിലും സമീപത്തെ മണ്ണിട്ട കാരണം ലാൻഡിംഗ് കഴിഞ്ഞിരുന്നില്ല. തടസ്സം നീക്കുന്ന ജോലികൾ വേഗത്തിലാക്കാൻ യോഗത്തിൽ തീരുമാനമായി. NCC കേഡറ്റുകളുടെ പരിശീലനത്തിനുവേണ്ടിയാണ് പൊതുമരാമത്ത് വകുപ്പ് എയർ സ്ട്രിപ്പ് നിർമ്മിക്കുന്നത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ചിലയിടങ്ങളിൽ മിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴയ്ക്ക് സാധ്യത മുൻനിർത്തി ഇന്നും നാളെയും 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ രാജിവെച്ചു. പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ കമ്പ്യൂട്ടർവൽക്കരണം കോടിക്കണക്കിന് കർഷകർക്ക് ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ISROയുടെ 2 വാണിജ്യ ഉപഗ്രഹ വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിൽ വൈകിട്ട് 6. പരിസ്ഥിതി ലോല മേഖല വിഷയത്തിൽ അവലോകന യോഗം വൈകിട്ട് ചേരും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കളായ കേരള ടീമിനെ സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് ആദരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25. കോഴിക്കോട്ട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15. ആകാശവാണി.